بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابته أجمعين ومن اهتدى بهديه وسلك نهجه إلى يوم الدين إني أدوم الله سبحان الله എന്താ സംഭവിച്ചത്? അന്യ ഒരു പെണ്ണും ഒരാണും വലൗദുബിത്ത റജുലു മഅൽ മർഅത്തി ഫീ ലിഹാഫിൻ വാഹിദ്, നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളൊക്കെ പറയുന്നു, ഒരാണിനെയും ഒരു പെണ്ണിനെയും ഒരു പുതപ്പിൽ പിടിക്കപ്പെട്ടു. അങ്ങനെ വന്നാൽ ഇവരെ സിനയുടെ ശിക്ഷ നടപ്പാക്കപ്പെടാവുന്നതാണോ? ഇല്ല, അവർക്ക് സിനയുടെ ശിക്ഷ. അതിന് ഖാളി എന്താണോ ഒരു ശിക്ഷ നടപ്പാക്ക, ഒരു ശിക്ഷ അവർക്ക് താക്കീതിന് വേണ്ടി എന്ത് ഉചിതമായ ശിക്ഷ നൽകാമോ അത് നൽകപ്പെടാമെന്നല്ലാതെ സിനയുടെ ശിക്ഷ അപ്പോഴും നടപ്പാക്കപ്പെട്ടുകൂടാ. ഹസാരി ഇമാമ ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹിക്മത്ത് നോക്കണം. മനുഷ്യന്റെ ഔറത്ത്, മനുഷ്യന്റെ സ്വകാര്യതകൾ, അത് പരമാവധി സ്വകാര്യതയിൽ തന്നെ നിൽക്കണം. ഒരു മനുഷ്യൻ അപമാനിക്കപ്പെടരുത് എന്ന അല്ലാഹുവിന്റെ നിർബന്ധമുള്ളത് കൊണ്ടല്ലേ അർബഅത്തു ശുഹദാ, നാല് സാക്ഷികൾ വേണമെന്ന്. എന്താണ് ഈ സാക്ഷികൾ പറയേണ്ടത്? എന്താണ് ഈ സാക്ഷികൾ പറയേണ്ടത്? കർഷാ ഫിൽ ബിരി വൽ മൈലി ഫിൽ മിഖല, പെണ്ണിന്റെ ഗുഹ്യസ്ഥാനത്തിലേക്ക് പുരുഷന്റേത് പ്രവേശിക്കുന്നു എന്ന് നാല് പേര് കണ്ടാൽ, ആ നാല് പേരും വിശ്വസ്തന്മാരാണെങ്കിൽ അവിടെയാണ് സിനയുടെ ശിക്ഷ നടപ്പാക്കപ്പെടുന്നത്. കൂടെ കടന്നു ഉണ്ടാൻ പാടില്ല, വ്യഭിചാരോപണം നടത്താൻ പാടില്ല. കാരണം അവൻ കണ്ടില്ല വ്യഭിചാരം എന്തെന്നോ, അയാൾ അത് കണ്ടിട്ടില്ല. മൂന്നാള് കണ്ടു, മിണ്ടാൻ പാടില്ല. നാലാള് കണ്ടു, അഞ്ചു പേർ കുഴപ്പമില്ല, നാല് മിനിമം നാല് പേര് ഇതിന്റെ സാക്ഷികളാകണം. െന്ന് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, നാല് മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരെ കാണെ ഇങ്ങനെ വ്യഭിചാരം ചെയ്യാൻ ആർക്ക് ധൈര്യം വരുമെന്ന് ഹജ്ജത്തുൽ ഇസ്ലാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. സതി അങ്ങനെയാണോ? മാർക്കറ്റിംഗ് അല്ലേ ഇത്? ആഭാസങ്ങൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന കാലമായില്ലേ? ഗസാലി ഇമാമെന്ന് അത്ഭുതത്തോടുകൂടെ പറഞ്ഞു, അങ്ങനത്തെ നാല് സാക്ഷികൾ എവിടെ നിന്ന് കിട്ടും? വ്യഭിചാരം ഒരു പുരുഷൻ അല്ലാഹു ഒരു പെണ്ണിൽ നിന്ന് ഹലാലാക്കിയതെന്തോ അത് ഹറാമിൽ സംഭവിക്കുന്നത് പച്ചയായി കണ്ടു എന്ന് പറഞ്ഞാലേ ഈ ശിക്ഷ നടപ്പാക്കപ്പെടുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്, ഇതെന്തിനാ ഇങ്ങനത്തെ ആരോപണങ്ങൾ ഉമ്മത്തിൽ ഉണ്ടാവരുത്? ഇങ്ങനെ പരസ്യമായിട്ട് ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിന് സാക്ഷി പറയുന്നത് മുഅ്മിനീങ്ങൾ നാല് പേർ വേണം മിനിമം, അല്ലെങ്കിൽ ചെയ്ത ആള് സമ്മതിക്കണം. ഇങ്ങനെയെങ്കിൽ മാത്രമേ ഈ ശിക്ഷ നടപ്പാക്കപ്പെടുകയുള്ളൂ. എന്താവാം ഇത്? അള്ളാഹുവിന്റെ മുമ്പിൽ അയാൾക്ക് സ്വയം സമ്മതിക്കാം. കോടതിയുടെ മുമ്പിൽ വന്ന് പറയേണ്ട ആവശ്യമില്ല. തിന്മ ചെയ്ത ആളുകൾക്ക് ജഡ്ജിന്റെ മുമ്പിൽ വന്നിട്ട് എന്നെ ശിക്ഷിക്കണം, എനിക്ക് വ്യഭിചാരത്തിന്റെ ശിക്ഷ നടപ്പാക്കണമെന്ന് പറയേണ്ട ഒരാവശ്യവുമില്ല. ബൈനഹു വബൈനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇജ്തനിബു ഹാദിഹിൽ ഖാദൂറാത്ത് അല്ലതി നഹ അല്ലാഹു അസ്സ വജൽ ഫമൻ അലമ ഫലിസ്തതിർ ബിസ്തിരില്ലാഹി അസ്സ വജൽ ഫഇന്നഹു മൻ യുബ്ദിലനാ സഫഹതഹു നഖമ അലൈഹി കിതാബുല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ അല്ലാഹു നിരോധിച്ച തിന്മകൾ വിട്ടു നിൽക്കണം, ചെയ്യരുത്. അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഫലിസ്തതിർ ബിസ്തിരില്ലാഹ്, അള്ളാഹു അവന്റെ മറ നൽകിയല്ലോ, ആ മറയിൽ അവൻ മറപിടിച്ചു തന്നെ നിൽക്കട്ടെ. ഇവൻ പരസ്യപ്പെടുത്തരുത്, ഞാൻ ആ തെറ്റ് ചെയ്തു എന്ന് പരസ്യപ്പെടുത്തരുത്, ഞാൻ അങ്ങനെ തിന്മ ചെയ്തു. ഒരു തിന്മ ചെയ്തത് പറയൽ മറ്റൊരു ഹറാമാണ്. ഒരാള് തെറ്റ് ചെയ്തു, ആ തെറ്റ് ഇന്നത് ഞാൻ ചെയ്തു എന്ന് മറ്റൊരാളോട് പറയൽ ആ തെറ്റുപോലോത്ത ഗുരുതരമായി മറ്റൊരു ഹറാമാണ്. പറയേണ്ടതില്ല, ആരോടും പരസ്യപ്പെടുത്തേണ്ടതില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ തഹജ്ജുദ് നിസ്കാരത്തെ നിസ്കരിച്ച് രണ്ട് റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങ് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്ത് അള്ളാഹുവേ നീ എന്നെ ശുദ്ധിയാക്കി തരണമെന്ന് പറഞ്ഞാൽ അള്ളാഹു ശുദ്ധിയാക്കി കൊടുക്കൂലേ? നൂറ് മനുഷ്യനെ കൊന്ന ആൾക്ക് അല്ലാഹു തആല പശ്ചാത്താപം നൽകിയിട്ടുണ്ടെന്ന് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസ് അല്ലേ? നൂറാളെ കൊന്നില്ലേ? നൂറാള്, നൂറാമത്തെ ആളൊരു പണ്ഡിതനും കൂടിയാണ്. അയാൾ പറഞ്ഞു, നിനക്ക് എന്തില്ല, നിനക്ക് തൗബ, നൂറാളെ കൊന്നിട്ട് നിനക്ക് എന്ത് തൗബ? നിന്റെ തൗബ എന്ന് ഇനി അല്ലാഹ് സ്വീകരിക്കൂല, നിന്റെ കാര്യം പോക്കാണെന്ന് പറഞ്ഞു. കടക്കട്ടെ അയാളെയും കൊന്നു. ഫകമ്മല മിഅത്തൻ, നൂറ് പൂർത്തിയാക്കി. എന്നിട്ട് ചോദിച്ചു, ഇനി വേറെ ഏതെങ്കിലും ആലിമുണ്ടോ? നിന്റെയും റബ്ബിന്റെയും ഇടയിൽ എന്താ മറയുള്ളത്? അല്ലാഹു ഇപ്പോഴും ഗഫൂർ റഹീം അല്ലേ? അല്ലാഹു പുറത്തു തരൂലേ?
ഇയാൾ പശ്ചാത്തപിച്ചു, തൂപ ചെയ്തു, എന്നിട്ട് പറഞ്ഞു നിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകല്ലേ, അത് തോന്നിവാസം നടക്കുന്ന നാടാണ്, നീ മറ്റൊരു നാട്ടിലേക്ക് പോയിക്കോ. അയാൾ പോയില്ലേ, പോകുന്ന വഴിക്ക് മരണപ്പെട്ടു അല്ലേ. സഹീഹായ ഹദീസ്. അള്ളാഹുവിന്റെ മലക്കുകൾ വന്നില്ലേ, അദാബിന്റെ മലക്കുകൾ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോകാം, എന്തേ ഇയാൾ ഒരു നന്മയും ചെയ്തിട്ടില്ലല്ലോ. റഹ്മത്തിന്റെ മലക്കുകൾ പറഞ്ഞു അല്ല ഞങ്ങൾ കൊണ്ടുപോകാം, പശ്ചാത്തപിച്ചു മടങ്ങുന്ന ആളാണ് പറഞ്ഞു. എന്നാൽ ഇയാളുടെ ആദ്യത്തെ നാട് മോശമായ നാട്ടിലേക്കും നല്ല നാട്ടിലേക്കും എത്ര ദൂരമുണ്ട്, ഏതാണ് കുറവ് എന്ന് നോക്കുക, അവര് കൊണ്ടുപോകാൻ അളന്നു നോക്കുമ്പോ ആ നല്ല നാട്ടിലേക്ക് പോയിക്കോ, അവിടേക്ക് അടുക്കാനായിട്ടുണ്ട്. റഹ്മത്തിന്റെ മലക്കുകളാണ് അയാൾ ഏറ്റെടുത്ത് കൊണ്ടുപോയതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹീഹ് മുസ്ലിമിലും ബുഖാരിയിലുമുള്ള ഹദീസ്. ഒരു മനുഷ്യൻ ഒരുപാട് തെറ്റ് ചെയ്ത ആളാണ്, ഒരുപാട് പാപം ചെയ്ത ആളാണ്, മരിക്കുമ്പോ ഒരു വസിയത്ത് ചെയ്തു. എന്താ വസിയത്ത്? ഞാൻ മരിച്ചാൽ ഒരുപാട് വിറക് കൊണ്ടുവന്ന് എന്നെ കത്തിക്കണം, ഡെഡ് ബോഡി എന്നെ കത്തിക്കണം, എന്നെ കത്തിച്ചിട്ട് എന്റെ ഭസ്മം നിങ്ങൾ നല്ല കാറ്റുള്ള ഒരു ദിവസത്തേക്ക് വേണ്ടി കാത്തുവെക്കുക, അന്നത്തെ ദിവസം കൊണ്ടുപോയി വിതറുക, കുറെ ഒഴുകുന്ന നദിയിലും കൊണ്ടുപോയി ഒഴുക്കുക, എന്നെ അള്ളാഹുക്ക് പിടികിട്ടരുത്, അതിന് വേണ്ടി എന്റെ വസിയത്ത് ഇതാണെന്ന് ഇയാൾ പറഞ്ഞു. വസിയത്തല്ലേ, വാപ്പാന്റെ വസിയത്തല്ലേ, മക്കൾ അത് പറഞ്ഞ പോലെ ചെയ്തു. ഇയാളെ കത്തിച്ചു, ഭസ്മമാക്കി, മറവ് ചെയ്തിട്ടില്ല, ഒഴുക്കിക്കളഞ്ഞു. അള്ളാഹു മനുഷ്യൻ ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിച്ചു, എന്റെ അടിമ എന്റെ ദാസന് നീ എന്തിനാണ് ഈ പണി ചെയ്തത്? മിൻ ഖശിയതി ഖയാറം, പടച്ചവനെ നീ എന്നെ പിടിക്കരുത് എന്ന് വിചാരിച്ച് ചെയ്തതാണ്. എന്താ അള്ളാഹുവിന്റെ മറുപടി? എന്നെ പേടിച്ചിട്ടല്ലേ നീ ഇത് ചെയ്തത്? ഗഫർതു ലക, ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നുവെന്ന് അല്ലാഹു ജല്ല ജലാലു പറഞ്ഞുവെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് മുസ്ലിമിൽ സ്വഹീഹുൽ ബുഖാരിയിൽ മുത്തഫഖ് അലൈഹി ആയ ഹദീസാണിത്. അല്ലാഹു ഗഫൂറും റഹീമാണ്. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പറയാം, പരസ്യപ്പെടുത്തല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ശിസ്ത്ര കൊണ്ട് മറച്ചു വെച്ചാൽ അത് മതി, അതിന് പിന്നെ വേറെ പ്രായശ്ചിത്തം വേണ്ട. അല്ലാഹു പുറത്തു കൊടുത്തൂലേ, അല്ലാഹു ഗഫൂറു റഹീമല്ലേ. ഫഇന്നഹു മൻ യുബിദിലനാ സഫഹത, ഏതെങ്കിലും ഒരാൾ അവന്റെ അവന്റെ സഫഹത്ത്, അവന്റെ അവന്റെ കർമ്മങ്ങളുടെ ഏടുകൾ നമുക്ക് മുമ്പിൽ വെളിവാക്കി തന്നാൽ, നഖമ അലൈഹി കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് അവന്റെ മേൽ ശിക്ഷയെടുക്കും. എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം കോടതിക്ക് മുമ്പിലേക്ക് എത്തിയാൽ അല്ലാഹുവിന്റെ ശിക്ഷ ഇതാണ്. പുരുഷ അവൻ അവൻ വിവാഹിതനാണോ വിവാഹിതൻ അല്ലയോ, ഈ രീതിയിൽ അള്ളാഹുവിന്റെ ശിക്ഷ വരും. എപ്പോ? കോടതിക്ക് മുമ്പിലെത്തിയാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ മാഇസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ ആ എറിഞ്ഞു കൊല്ലാനുള്ള ആ ഉത്തരവ് പുറപ്പെടുവിച്ചതിന്റെ ശേഷം മഹാനായ മാഇസ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന ആളോട് ഹസാൽ ആ മനുഷ്യനോട് ചോദിച്ചുവല്ലോ, ലൗ സതറതഹു ബിസൗബിക് ലകാന ഖൈറൻ ലക്, ലൗ സതറതഹു ബിസൗബിക്. മാഇസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വിഷയം ഇവിടേക്കെത്താത്ത രീതിയിൽ നിങ്ങളെങ്ങാനും ഇത് മറച്ചു വെച്ചിരുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ഖൈറാകുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു മനുഷ്യനെ കൊണ്ടുവന്ന ഹബീബിന്റെ മുമ്പിലേക്ക്, മോഷണ കുറ്റമാണ് പ്രശ്നം, മോഷണം ചെയ്തതാണ് പ്രശ്നം, അങ്ങനെ കൊണ്ടുവന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈമുറിക്കാൻ വേണ്ടി പറഞ്ഞു. മോഷണം ചെയ്തത് ശരഈ കണക്കാക്കുന്ന ചില ഷർത്തുകളുടെ അടിസ്ഥാനത്തിൽ, അയാൾ ജീവൻ നിലനിൽക്കാൻ വേണ്ടി ചെയ്ത പണിയൊന്നല്ല ഇത്, അദ്ദേഹം മനഃപൂർവ്വം ചെയ്ത പണിയാണ്, മോഷണം ചെയ്തതാണ്. അങ്ങനത്തെ രീതിയിൽ റുബ്ഉ ദീനാർ, ഒരു ദീനാറിന്റെ നാലിലൊന്ന് വിലമതിക്കുന്ന സാധനം ഒരു മനുഷ്യൻ മോഷണം ചെയ്താൽ അയാളുടെ കൈ മുറിക്കപ്പെടുന്നത് ശരീഅത്തിന്റെ നിയമമാണ്. എത്ര നിയമങ്ങളും ഭേദഗതി ചെയ്യപ്പെടാൻ, അള്ളാഹുവിന്റെ നിയമങ്ങൾ ഉണ്ടായിരിക്കെ ആ നിയമം നടപ്പാക്കിയാൽ ഇവിടെ ഈ പറഞ്ഞ പാപങ്ങൾ നടക്കോ, മോഷണം നടക്കോ, വ്യഭിചാരം നടക്കോ? പേടിയല്ലേ ആളുകൾക്ക്? ഈ ശിക്ഷ കണ്ടാൽ തന്നെ ബോധം വരില്ലേ? ഒന്നുമില്ലല്ലോ, ഒന്നുകിൽ ജയിൽ വേണം അല്ലെങ്കിൽ തൊഴിൽ വേണം. ഇതാ മുദ്രാവാക്യം തന്നെ, ജയിലിൽ പോകാൻ ഒരുക്കാം, കാരണം ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും സുഖസുന്ദരമായിട്ട് കടന്നുറങ്ങാം, ഒരു കുഴപ്പമില്ല. എന്താ നിയമങ്ങൾ നടപ്പാക്കപ്പെടുന്നില്ല? ഇസ്ലാമിന്റെ നിയമം അതല്ലേ? റുബ്ഉ ദീനാർ യദുൻ ബി ഖംസി മീനാ അസ്ജദിൻ ഉദിയത് ഒരു കൈ, ഒരാളുടെ കൈ ഒരാൾ വെറുതെ മുറിച്ചാൽ ആ മുറിച്ച ആള് ഇതിന് പകരം കൊടുക്കേണ്ടത് 500 സ്വർണ നാണയമാണ്. 500 ഗോൾഡ് കോയിൻ എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഉണ്ടാവുന്ന പഠിച്ചവനെ, എത്ര മക്കളെ കല്യാണം കഴിച്ചയക്കാൻ പറ്റും? ഒരാളുടെ കൈ വിരൽ മുറിച്ചാലും ഇതാ നിയമം.
ഒരാളുടെ കൈ ഒരാൾ മുറിച്ചു, കൈപ്പത്തി വെട്ടിമാറ്റി എന്നൊക്കെ പറയില്ലേ. ഇസ്ലാമിന്റെ ഷറഇന്റെ നിയമം ഒരു മുഅ്മിനായ മനുഷ്യൻ അത് ദിമ്മിയാണെങ്കിലും അതാ ഷറഇന്റെ നിയമം. അഞ്ഞൂറ് സ്വർണ നാണയം കൊടുക്കണം എന്നാണ്. അങ്ങനത്തെ കയ്യിൽ ഒരു ദീനാറിന്റെ നാലിലൊന്ന് മോഷ്ടിച്ചാൽ മുറിക്കപ്പെടുന്ന ഷറഇന്റെ നിയമം. ആ കയ്യിൽ അള്ളാഹ് പറഞ്ഞ പോലെ ജീവിക്കുന്ന കയ്യിന് 500 സ്വർണ നാണയം വില മതിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത്. സുബ്ഹാനല്ലാഹ്, ദീനാർ എന്നുള്ളത് സ്വർണ നാണയമാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ സാധനം. അതുകൊണ്ട് ഒരു ഖിയാനത്ത് വഞ്ചന ചെയ്തു, മോഷണം ചെയ്താൽ ഇതിലൊരു ദീനാറിന്റെ നാലിലൊന്ന് വില അല്ല, അല്ലെങ്കിൽ ഇതിന് 500 സ്വർണ നാണയം വില ഉണ്ട്. സുബ്ഹാനല്ലാഹ്.